ലോകം മുഴുവൻ അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റ് ആരാകുമെന്ന കാത്തിരിപ്പിലാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ്. എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാസത്തിലോ ദിവസത്തിലോ അമേരിക്കയിൽ ഒരു മാറ്റവും ഇല്ലെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇത്തവണയും തെരഞ്ഞെടുപ്പ് ദിവസത്തിന് മാറ്റമില്ല. നവംബർ 5-നാണ് പൊതു തെരഞ്ഞെടുപ്പ്, അതായത് നവംബറിലെ ആദ്യ ചൊവ്വാഴ്ച. അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളും നടന്നത് നവംബറിലെ ആദ്യ ചൊവ്വാഴ്ചയാകും. 4 വർഷത്തിലൊരിക്കലാണ് അമേരിക്കയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബറിലെ ആദ്യ ചൊവ്വാഴ്ചയുള്ള തിരഞ്ഞെടുപ്പ് പതിവ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 180 വർഷത്തെ ചരിത്രമാണ് ഇതിനു പിന്നിലുള്ളത്. 1845-ലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഡേ ആക്ട് പ്രകാരം ഈ ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന അമേരിക്കൻ നിയമമാണ് ഇതിന് പിന്നിൽ. 1845-ന് മുൻപ് 34 ദിവസം കൊണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. ഡിസംബറിലെ ആദ്യ ബുധനാഴ്ചയ്ക്ക് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിപ്പിച്ചാൽ മതി. എന്നാൽ നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനങ്ങൾക്ക് പിന്നീട് വോട്ട് ചെയ്യാൻ ഒരുങ്ങുന്ന സംസ്ഥാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന വിമർശനം ഉയർന്നു. ഇതോടെയാണ് എല്ലാ സംസ്ഥാനങ്ങളും വോട്ട് ചെയ്യാനായി ഒരു ദിവസം തെരഞ്ഞെടുത്തതും നിയമമായതും. 1848-ലാണ് ഈ നിയമപ്രകാരം നവംബറിലെ ആദ്യ ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത്. 1875 മുതൽ ഈ നിയമപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതും. എന്തുകൊണ്ട് ആദ്യ ചൊവ്വാഴ്ച എന്ന് പറയാം? ഓവർസീസ് വോട്ട് ഫൗണ്ടേഷൻ ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് ഈ ഫെഡറൽ നിയമം പാസാക്കുന്ന സമയത്ത് ഭൂരിഭാഗം അമേരിക്കക്കാരും കർഷകരായിരുന്നു. ഇവർ പോളിംഗ് സ്ഥലങ്ങളിൽ നിന്ന് വളരെ ദൂരത്തായിരുന്നു താമസിച്ചിരുന്നത്. അക്കാലത്ത് കാറുകളില്ലായിരുന്നു, നടന്നും കുതിരപ്പുറത്ത് സഞ്ചരിച്ചു വേണമായിരുന്നു വോട്ട് ചെയ്യാനെത്താൻ. അതിനാൽ പോളിംഗ് തീയതി നിശ്ചയിക്കുമ്പോൾ വോട്ടർമാർക്ക് എത്തിച്ചേരാനുള്ള യാത്രാദിനങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതായിരുന്നു. മിക്കവരും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നതിനാൽ വാരാന്ത്യങ്ങൾ ഒഴിവാക്കി. ബുധനാഴ്ചകൾ അക്കാലത്ത് കർഷകരുടെ വിപണി ദിവസമായിരുന്നു. തിങ്കളാഴ്ച യാത്ര ചെയ്തെത്തി, ചൊവ്വാഴ്ച വോട്ട് ചെയ്ത് മടങ്ങിയാൽ അവർക്ക് ബുധനാഴ്ചകളിലെ വിപണിയിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയാണ് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പിനുള്ള ദിനമായി മാറിയത്. ഇനി എന്തുകൊണ്ടാണ് നവംബറിൽ വോട്ട് നടക്കുന്നതെന്ന് പറയാം. കർഷകർക്കും ഗ്രാമീണർക്കും വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യമാണിത്. നവംബർ മാസം ഇതിനാലാണ് തിരഞ്ഞെടുത്തത്. കൃഷി ഇറക്കുന്ന സമയമാണ് വസന്തകാലം. വേനൽക്കാലത്ത് അവർ വയലിൽ പണിയെടുക്കുന്നു. നവംബറിന്റെ തുടക്കത്തോടെ വിളവെടുപ്പ് പൂർത്തിയാകുന്നു. അതിനാലാണ് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള മാസമായി നവംബർ തന്നെ മതിയെന്ന തീരുമാനത്തിലെത്തിയത്. ഇങ്ങനെ നാടിന്റെ സാമൂഹിക ജീവിതത്തിനനുസരിച്ച് വോട്ടെടുപ്പ് ദിവസം ക്രമീകരിച്ച വേറെയും രാജ്യങ്ങളുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഞായറാഴ്ചയാണ് വോട്ടെടുപ്പ് ദിനം. ഓസ്ട്രേലിയയിൽ ശനിയാഴ്ചയും ഇംഗ്ലണ്ടിൽ വ്യാഴാഴ്ചയുമായി നിശ്ചയിച്ചിരിക്കുന്നു. കാനഡയിലാണെങ്കിൽ എല്ലാ 4 വർഷത്തിനിടയിലും ഒക്ടോബർ മാസത്തിലെ 3-ാമത്തെ തിങ്കളാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് ദിവസമായി നിശ്ചയിച്ചിരിക്കുന്നത്.